രാജ്യസഭയിലെ കോൺഗ്രസ് ബെഞ്ചിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു. അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്ന് പണം കണ്ടെത്തിയെന്നാണ് ആരോപണം. നോട്ട് കെട്ട് കണ്ടെത്തിയത് പാർലമെന്റിന്റെ അന്തസ് ഇടിച്ചു താഴ്ത്തിയെന്ന് ജെ പി നദ്ദ പറഞ്ഞു. നോട്ട് കെട്ട് കണ്ടെത്തിയതിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അന്വേഷണം പ്രഖ്യാപിച്ചു. പാർലമെന്റിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. As per the routine protocol check, the anti-sabotage team checked the seats just to wind up the proceedings and the house. During that procedure, the so-called the note was found. And the seat numbers were deciphered and the members also signed that day. You have mentioned it. But I don't understand why there should be objection that the chair should not take the name of the member. Chairman has rightly pointed out the seat number and the member who occupies that particular seat number. What is wrong in that? Why there should be objection? And moreover, when the members have agitated, there is a reason. You can't just put the blame on the members who has a concern. Don't you think that while we are going towards a digital India, carrying a bundle of notes in the house is appropriate? Definitely this is not appropriate. എസ് ഡി ധനസുബോധ ചേരുന്നുണ്ട്. ധനസുബോധ, ഉപരാഷ്ട്രപതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, സഭയിൽ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഈ ആരുടെ സീറ്റിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം റിജ്ജു പറയുകയായിരുന്നു. സിംഗ്വിയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ രാജ്യസഭയിലെ 222-ാമത്തെ നമ്പർ സീറ്റിൽ നിന്നാണ്, ഇരിപ്പിടത്തിൽ നിന്നാണ് ഇത്തരത്തിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തി എന്നുള്ളൊരു കാര്യമാണ് കിരൺ റിജ്ജു ഇപ്പോൾ പറയുന്നത്. ഈ വൈകുന്നേരം ഈ സാധാരണ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി പാർലമെന്റ് എല്ലാ സീറ്റ് ഇരിപ്പിടങ്ങളിലും ഏതെങ്കിലുമൊക്കെ എം പിമാർ എന്തെങ്കിലും വെച്ച് മറന്നോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി നടത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള നോട്ടുകെട്ടുകൾ, അത് 222-ാമത്തെ ഇരിപ്പിടത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഈ ഇരിപ്പിടത്തിന്റെ ഉടമ അഭിഷേക് മനു സിംഗ്വിയാണ്. അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്ന് നോട്ട് കണ്ടെത്തി എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താൻ പാടില്ല, ഇത് കൃത്യമായ അന്വേഷണം നടത്താതെ ഇക്കാര്യത്തിൽ ഈ ഒരു എം പിയുടെ പേര് പറയുന്നത് അനുചിതമാണ് എന്നുള്ളൊരു കാര്യമാണ് മല്ലികാർജ്ജുന ഖാർഗെ ചൂണ്ടിക്കാട്ടിയത്. ഈ സമയത്ത് തന്നെയാണ് പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരും എഴുന്നേറ്റ് നിന്ന് കിരൺ റിജ്ജു പറഞ്ഞത് ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇതുകൂടാതെ ജെ പി നദ്ദ പറഞ്ഞത് ഈ ഇക്കാര്യത്തിൽ സഭയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടായിരിക്കുകയാണ്, സഭയുടെ അന്തസ് ഇടിച്ചു താഴ്ത്തപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്ന് ജെ പി നദ്ദയും പറഞ്ഞിരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ആരോപണങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ അഭിഷേക് മനു സിംഗ്വി രംഗത്ത് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 12:57 ഇന്നലെ ഉച്ചയ്ക്ക് 12:57 താൻ സഭയിൽ എത്തിയത്. 3 മിനിറ്റ് മാത്രമാണ് സഭയിൽ ചെലവഴിച്ചത്. ആ സമയത്ത് തന്റെ പോക്കറ്റിൽ 500 ഒറ്റ നോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഈ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഈ നോട്ടുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് അഭിഷേക് മനു സിംഗ്വി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.